ദേവിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ? എനിക്ക് ഇഷ്ടം ടർക്കിഷ് ബ്ലൂ. സൂര്യേട്ടനോ? എനിക്ക് പീകോക്ക് ബ്ലൂ. ദേമുതശൻ, പേടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ കളമോളെ എല്ലാ കുടുംബത്തിലും കാണില്ലേ ഇങ്ങനെ ചിലത്? അങ്ങനെ കരുതിയാ മതി. നമുക്കിപ്പോ അവരെ നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്തൊക്കെയായാലും അവസാന കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സൂര്യനും കേണലും അല്ലേ. അത്ര തന്നെ. ദേ, ഇനി ഇനി ഇതൊന്നും പോയി ഉണ്ണിയോട് വിളമ്പാൻ നിൽക്കണ്ട കേട്ടോ ദേവു. ഇല്ലമ്മേ, ഞാനൊന്നും പറയില്ല. വളരെ കഷ്ടപ്പെട്ട മാധവേട്ടൻ അവനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സമാധാനപ്പെടുത്തിയത്. അവളുടെ മട്ടും ഭാവമൊക്കെ കണ്ട അവളുടേതാണോ കല്യാണം എന്ന് തോന്നിപ്പോ. കൂടെ ചേർന്ന് തുള്ളാം വേറെ. ഹലോ, എന്തായി? ആ മാധവേട്ട, കഴിഞ്ഞു. ഞങ്ങളിപ്പോ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ നമ്മുടെ കരിയിലങ്ങാത്ത രാഘവൻ ചേട്ടനോട് കുറച്ച് കാശ് വാര്യർക്ക് വേണ്ടി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അയാളുടെ നമ്പർ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓ, വലിയ ഉപകാരമായി. അങ്ങനെയാണെങ്കിൽ വരുന്ന വഴിയൊന്ന് ഇറങ്ങി വാങ്ങിച്ചേക്ക്. ഒന്ന് വിളിച്ചാ മതി, അയാൾ വരും. ഓ, വാങ്ങിക്കാം. അതിനെന്താ? ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ തമ്മിൽ സംസാരിക്കണ്ട. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. കേറി വാങ്ങിച്ചാൽ മാത്രം മതി. എത്ര തരാന്ന് പറഞ്ഞത്? ഒരു 1,00,000 രൂപയോളം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ധാരാളം. തൽക്കാലം അത് മതി. എന്നാ ശരി. മാധവേട്ടനാണോ? എന്താ കാര്യം? ഓ, അത് ഇത്തിരി പണം ഒരാളോട് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് വാങ്ങിക്കാൻ പറഞ്ഞതാ. ആരോടച്ഛാ? അത് അച്ഛൻ അറിയുന്ന ആളോടാ മോളെ. അത് ആരാന്നാ ചോദിച്ചത്? നമ്മുടെ കരിയിലങ്ങട്ടെ രാഘവൻ ചേട്ടൻ. അതാ കൊള്ളപ്പലിശക്കാരനല്ലേ? അങ്ങനെയൊന്നുമില്ല. അച്ഛാ, കല്യാണത്തിന്റെ പേരിൽ കൊള്ളപ്പലിശക്ക് പണം വാങ്ങാൻ പോവാണോ? അതൊക്കെ മാധവേട്ടന്റെ ഏർപ്പാടല്ലേ മോളെ. നമ്മളോടയാള് പലിശയൊന്നും വാങ്ങില്ല. കുറച്ചു ദിവസത്തേക്കൊരു കൈവായ്പ, അത്രേ ഉള്ളൂ. അയാളെ പറ്റി അത്ര നല്ലതൊന്നും അല്ല ആൾക്കാർ പറയുന്നത്.